बॉबी चमनूर इंटरनेशनल ज्वेलर्स इन एसोसिएशन विद डिजाइनर ब्राइडल कलेक्शंस बाय चुंग ज्वेलरी। नींदा ഒരു ഫ്ലാഷ്ബാക്ക്। യുപിഎ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സമയം, ശാന്തസുന്ദരമായ ഭരണദിനങ്ങൾ, പെട്ടെന്നൊരുനാൾ പെട്രോളിനും ഡീസലിനും ഞെട്ടിക്കുന്ന വില, പെട്രോളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ। കേന്ദ്രമായാലും സംസ്ഥാനങ്ങളായാലും ഭരണപക്ഷത്തിനെതിരെ ഒന്നാന്തരമായി പ്രയോഗിക്കുന്ന ആയുധമാണ് ഇന്ധനവില വർദ്ധന। സ്വാഭാവികമായി നരേന്ദ്രമോദിയും അന്നത്തെ ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിച്ചിരുന്ന പ്രധാന ആയുധങ്ങളിൽ ഒന്നായിരുന്നു ഇന്ധനവില വർദ്ധന। കേന്ദ്ര സർക്കാരിന്റെ പരാജയം, രാജ്യത്തിന്റെ കോടികളുടെ ബാധ്യത, അങ്ങനെ നീളുന്നു പരാതികൾ। ഇങ്ങുദൂരെ കേരളത്തിലെ അണികളും അത് ഏറ്റെടുത്തു। പ്രതിഷേധങ്ങളും വിവിധയിനം സമരമുറകളും കേരളത്തിലെ നാഷണൽ ഹൈവേകളെ പ്രകമ്പനം കൊള്ളിച്ചു। സോഷ്യൽ മീഡിയ ഇളകിമറിഞ്ഞു, ട്രോളും വിമർശനവും പരിഹാസവും തകർന്നു, മൻമോഹൻ സിംഗ് സർക്കാരും പെട്ടു, ആളുകൾ എണ്ണയടിക്കണോ അതോ വണ്ടി വിളിക്കണോ എന്ന കൺഫ്യൂഷനിൽ। പക്ഷേ അപ്പോഴും കോൺഗ്രസ് മിണ്ടിയില്ല, ന്യായീകരണ തൊഴിലാളികൾക്കും മൗനം। കാലം മാറി, സർക്കാരും മാറി, അന്നത്തെ രോഷാകുലനായ നേതാവ് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി। സാറിനെന്തോ പറയാനുണ്ട്? അതെ, അച്ഛേ ദിൻ വരും, ഒരു സെക്കൻഡ്। 50 രൂപയ്ക്ക് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 80 മുകളിലായല്ലോ, 50 എന്നാണോ 80 എന്നാണോ പറഞ്ഞത്? ശേ, കുറ്റം പറയല്ലേ, അതിന് കാരണമുണ്ട്। പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആളാ? വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല। പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാ, അതുകൊണ്ട് അവർ പൈസ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ। ദാറ്റ് മണി ഗോസ് ടു ദ പൂർ പീപ്പിൾ, സോ ദാറ്റ് ഈസ് എൻ ഇന്റൻഷണൽ ഡിസിഷൻ ടേക്കൺ ബൈ ദ ഗവൺമെന്റ്। കാര്യം മനസ്സിലായില്ലേ? ഒരു കാര്യം പറയട്ടെ, സത്യത്തിൽ വില കൂടുന്നില്ലെന്നേ, സത്യമായിട്ടും സാറേ അതൊന്ന് പറഞ്ഞു കൊടുത്തേ। അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയൊരെന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ, അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്। ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല, അല്ല ലോജിക്കൽ ഒന്നുമില്ല। അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിൻ്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ, ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല। അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു, ഇനിയിപ്പോൾ തിരുവി എത്രയാണ് കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല। ഒരു കയർ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് ഉച്ചത്തിലും അറ്റത്തൊരു പശുവും എന്ന് ആരും കേൾക്കാതെ പതിയെ പണ്ടാരോ പറഞ്ഞതുപോലെയാണ് മോദിജി അന്ന് പറഞ്ഞ കാര്യം. അച്ഛേദിൻ വരുന്നുണ്ട്, ആർക്ക്? എണ്ണക്കമ്പനികൾക്ക്, എന്നാ പിന്നെ ഞാനങ്ങോട്ട്। ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബർജർ വെതർ കോട്ട് ലോങ് ലൈഫ്, മഴയെ പേടിക്കേണ്ട കറുത്ത പാടുകളെയും, ബിയു തിളക്കമോൺ ഫംഗസ് ഗോൺ, ഇനി കഥ ഇറക്കണ്ട, കഥ കാണാം। കോ സ്പോൺസേർഡ് ബൈ ബോബി ചമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചുങ്ക ജ്വല്ലറി।